ഗവൺമെന്റ് കമ്പനിയാ ഇല്ല കമ്പനി ഗവൺമെന്റാങ്കറത് നിങ്ങൾക്ക് തെരിയില്ല. കേരളത്തിന്റെ അതിർത്തി രേഖകൾക്കകത്താണ് മൂന്നാർ. എന്നാൽ മൂന്നാറിന്റെ മണ്ണിനവകാശി രാജ്യമുണ്ടാകും മുന്നേ ഉണ്ടായ കമ്പനിയാണെന്ന് സർക്കാരും കമ്പനിയും പറയുന്നു. 1800കളുടെ തുടക്കത്തിലാണ് വിഭവശേഖരണത്തിന് ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് കടക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ മൂന്നാറിന്റെ മണ്ണ് കമ്പനിയുടെ കൈവശമാണ്. പഴയ മൂന്നാറിലെ മൂലക്കടയിൽ 13-ാം വാർഡിൽപ്പെട്ട 3 കുടുംബങ്ങൾ. ഇവരുടെ വീട് തകർത്ത് മണ്ണ് വീണത് ഓഗസ്റ്റ് 14. അന്നു മുതൽ 40 ദിവസത്തോളം 3 കുടുംബങ്ങളിലെ 30 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരെ ക്യാമ്പിൽ നിന്നും ഇറക്കിവിട്ടു. മൂന്നാറിലെ അവസാനത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഇറക്കിവിടപ്പെട്ട 3 കുടുംബങ്ങളും ചോദിക്കുന്നത്, ആരാണ് ഞങ്ങൾക്ക് ഭൂമി നൽകേണ്ടത്, സർക്കാരോ അതോ കമ്പനിയോ? ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ മണ്ണെടുക്കുമ്പോൾ അവിടുത്തെ ടവർ ഈ ലോഡ്ജും വരുന്നതാണ് എല്ലാവരും ഇവിടുത്തെ പരാതി. ഓഗസ്റ്റ് 14 അതേ മലയുടെ മറുവശത്തുള്ള പൂപ്പാട് റിസോർട്ടിന് മുകളിലും മണ്ണിടിഞ്ഞു വീണു. പൂപ്പാട് റിസോർട്ടിന് JCB വെച്ച് മണ്ണെടുക്കാൻ അനുമതിയുണ്ട്. എന്നാൽ ഈ 3 കുടുംബങ്ങൾക്കും അതിനനുമതിയില്ല. കാരണം ഇവർക്ക് പട്ടയമില്ല. 50-ഉം 35-ഉം വർഷമായി ജനിച്ചു ജീവിക്കുന്ന മണ്ണാണെങ്കിൽ കൂടിയും സർക്കാർ 10,000 രൂപ തന്നു. 10,000 രൂപ തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ കുളിക്കകത്ത് കിടക്കുന്ന അതിൻ്റെ സാധനം മാത്രം പുറത്തെടുക്കാനായിട്ട് 17,000 രൂപ മുടക്കി. മോളിലെ എല്ലാം പറഞ്ഞു മണ്ണെടുക്കരുത്, വണ്ടി കൊണ്ടുവന്ന് എടുക്കാൻ പറ്റില്ല, കയ്യിൽ വെട്ടിയെടുക്കാൻ പറ്റുമോ ഞങ്ങളെ കൊണ്ട്? ഈ മണ്ണൊക്കെ എങ്ങനെയാണ് സാറേ ഞങ്ങൾ മാറ്റണം? കയ്യിൽ ആൾ ചുമക്കാൻ പറ്റുമോ? ചുമക്കണമെങ്കിൽ ഒരാളിനെ എത്ര ശമ്പളം കൊടുക്കണം? അതിന് നമുക്ക് വസതിയുണ്ടോ? അതിലുള്ളത് MLA എല്ലാവരുടെയും പറഞ്ഞിട്ട് ആരും അത് കാണുന്നില്ല, ഒന്നുമേ കാണുന്നില്ല. വീട് ഇടിഞ്ചു വന്നു, ഞങ്ങളെ ഇന്ന വരയ്ക്ക് വന്ന് യാരും പാത്ത് ഏതാവത് ഹെൽപ്പ് പണ്ടോ ഇല്ല വീട് കെട്ടുറതുക്ക് വഴി ചെയ്യോ എതുമേ ചൊല്ല കിടയാது. இந்த மண் பொழிஞ்சு வந்த மண்ணை கூட அள்ளிறதுக்கு சம்மதிக்க மாட்டேங்கறாங்க. இப்போ வந்து பிள்ளைங்க வந்து தமிழ்நாட்டுல போய் இருக்காங்க வீடு இல்லாம. கலெக்டர், தாசில்தார், வில்லேஜ் ஆஃபீஸர், எல்லா செக்ரட்டரி, MLA, மெம்பர் எல்லாரையுமே நாங்கள் போய் பார்த்துட்டோம். யார் வந்து எங்களை எந்த ஒரு ஹெல்ப் பண்ணுறதுக்கோ இல்லை மண்ணை அள்ளுங்க நாங்கள் பார்த்துக்குறோம் அப்படின்னு சொல்கிறதுக்கோ ஒருத்தரும் கிடையாது. இங்கே இனிமேல் 50 மேலே வேலை செஞ்சோ கடை வாங்கியோ பேங்கில் லோன் வாங்கவோ ஒரு வழி இல்லை எங்களுக்கு. பட்டயம் இல்லாமல் ஒரு மட்டுப்பாவு போடுறதுக்கு சம்மதிக்காதான். லாஜுக்காரவங்களுக்கு ஃபுல் சப்போர்ட் பண்ணுறாங்க கவர்மெண்ட்டு கம்பெனியும். அவங்களுக்கு எல்லா இடத்துலையும் போய் மண்ணை எடுக்கலாம், எங்களுக்கு வீட்டுக்குள்ளே இருக்கிற மண்ணை எடுக்கக்கூடாது. கவர்மெண்ட்டு கம்பெனியா இல்லை கம்பெனி கவர்மெண்ட்டாங்கிறது எங்களுக்கு தெரியல. எனக்கு இந்த இடத்துல வீடு வைக்கிறதுக்கு 5 சென்ட் இடம் பட்டயத்தோட கொடுக்க சொல்லி பினராயி விஜயன் அவர்களுக்கு நான் தெரியப்படுத்திக்கிறேன் விஷயத்தை. മണ്ണ് മാറ്റാൻ വണ്ടി കൊണ്ടുവരുമ്പോൾ കമ്പനിക്കാർ, ടാറ്റാ കമ്പനിക്കാർ ഒന്ന് തടഞ്ഞിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം വണ്ടിയുടെ വാടക വെറുതെ കൊടുക്കേണ്ടി വന്നു. ഇന്ന് വരെ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല, ഒരു സഹായം ചെയ്തില്ല. ഒരു 10,000 രൂപ 3 പേർക്കും 10,000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇതുവരെ ഓരോ കമ്പനിക്ക് ഏറി ഇറങ്ങണമെന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും ഓട്ടോ കൂലിക്കും തന്നെ തികഞ്ഞില്ല. കമ്പനി വന്നിട്ട് ഇപ്പം ഉള്ള സൂഴ്നിലേക്ക് ചൊല്ലത് അങ്ങ് JCB പോട്ട് മണ്ണെടുക്കക്കൂടാതെ ആൾ വെച്ച് മണ്ണെടുത്തുക്കോങ്ക അപ്പിങ്ങാങ്ങ. ആൾ വെച്ച് മണ്ണെടുക്കണം ചൊല്ലി വെച്ചാച്ചാൽ ഇവങ്ങൾക്ക് പൈസ എങ്ങിട്ടിരുന്ന് മറിച്ച് കൊടുക്കുന്നതൊക്കോ ഇവങ്ങട്ട് എന്ത് വിധമാണ് പണമോ എന്ത് വിധമാണ് പൊരുളോ ഇല്ല. എല്ലാം നാശമായി പോയിച്ചു. ഇവർ 3 കുടുംബത്തുകാരെങ്കിൽ മുരുകൻ്റെ വീട് വന്ന് മൊത്തം മണ്ണായി. എൻ്റെ സ്വന്തം ഇതിൽ തന്നെ ഞാൻ അവിടെ മണ്ണെടുത്ത് മാറ്റി കൊടുത്തു ആ വീട്ടിലൊക്കെ. കമ്പനിയാണ് മൂന്നാറിൻ്റെ മണ്ണിന് അധികാരിയെന്ന സർക്കാർ. പതിറ്റാണ്ടുകൾ ജീവിച്ച മണ്ണിൽ പട്ടയം പോലും കിട്ടാതെ ഭരണകൂടത്തെ തിരഞ്ഞെടുത്ത ജനം പെരുവഴിയിൽ.